പിന്നെ ഈ പച്ച യൂണിഫോമിന്റെ കാര്യം പറഞ്ഞു, അത് ഇന്നലെ തന്നെ നടപടിയെടുത്തു. കാരണം ഗവൺമെന്റ് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഇപ്പൊ ഞാൻ മന്ത്രിയായിട്ട് ഒരു കൊല്ലമായി, ഒരു ചടങ്ങിലും ഇന്ന യൂണിഫോം ഇട്ട് വരണം എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന എറണാകുളത്ത് ഉണ്ടായിരുന്ന പ്രോജക്ട് ഓഫീസർ ചെയ്തൊരു വേലയാണ്. അധ്യാപികമാർ പച്ച ബ്ലൗസ് ധരിക്കണമെന്ന് നിർദ്ദേശം നൽകിയതിൽ സർക്കാരിന് പങ്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും സംഭവത്തിന് പുറകിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി PK അബ്ദുറബ് അറിയിച്ചു. എന്നാൽ സംഭവത്തെ തുടർന്ന് സസ്പെൻഷനിലായ ജില്ലാ പ്രോജക്ട് ഓഫീസർ KM അലിയാർ താൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ടു. അധ്യാപികമാർ സെറ്റ് സാരി ഉടുത്തുവരണമെന്ന് മാത്രമാണ് പരിപാടിയുടെ സംഘാടക സമിതി തീരുമാനിച്ചിരുന്നത്. അവരുടെ സെറ്റ് സാരി ഉടുത്തു വരാനുള്ള നിർദ്ദേശം അത് ഇവിടെ BPO തന്നെ വഴി കൊടുത്താൽ മതി എന്ന് ചെയർപേഴ്സൺ, ഏലൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ലിസി ജോർജ് മാഡം തന്നെയാണ് അത് പറഞ്ഞത്. അല്ലാതെ സെറ്റ് സാരി അല്ലാതെ അതിന്റെ ഒരു വേറൊരു കളറിനെ സംബന്ധിച്ച് അവിടെ സംസാരിച്ചിട്ടേ ഇല്ല. ഒരു സഹപ്രവർത്തക തന്റെ അനുമതിയില്ലാതെ അധ്യാപികമാർ പച്ച ബ്ലൗസ് ധരിച്ചു വരുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും സാരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു. ആ സാറേ, ദീപ ടീച്ചർ പറഞ്ഞിട്ട് എല്ലാവരും സാരിയും പച്ച ബ്ലൗസും ഇട്ട് വരണമെന്ന് ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സീമ ടീച്ചർ പറഞ്ഞാൽ നിങ്ങൾ എന്താ മെസ്സേജ് അയക്കാൻ കാരണം എന്ന് ഞാൻ ചോദിച്ചു. തനിക്കെതിരെ കരുതിക്കൂട്ടി നടന്ന നീക്കമാണ് വിവാദ സന്ദേശം എന്ന് പറഞ്ഞ അലിയാർ അന്വേഷണത്തിൽ സത്യാവസ്ഥ പുറത്തുവരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യ വിഷൻ, കൊല്ലം, കൊച്ചി.